എല്ലാവർക്കും എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നാടൻ കൊഞ്ച് റോസ്റ്റാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കൊഞ്ച് മാറിനേറ്റ് ചെയ്യുന്നതിനായി ഒരു ബൗളിൽ 1 teaspoon മുളക് പൊടി, 1/2 teaspoon മഞ്ഞൾപ്പൊടി, 1/2 teaspoon കുരുമുളക് പൊടി, 1 teaspoon ഉപ്പ്, ഒരല്പം വെള്ളവും ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നന്നായി ക്ലീൻ ചെയ്തെടുത്ത 1 kilo കൊഞ്ചാണ്. ഇത് നമുക്കിനി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ് മാറ്റിവെക്കുക. അടുത്തതായി ഒരു കടായിയിൽ 1 tablespoon എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കൊഞ്ചിട്ട് കൊടുക്കുക. കൊഞ്ച് ചെറുതായിട്ടൊന്ന് ചൂടാകുമ്പോൾ അതിൽ നിന്ന് വെള്ളം ഇറങ്ങും. ആ വെള്ളം വറ്റുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതാ ഇവിടെ കൊഞ്ചിൻ്റെ വെള്ളമൊക്കെ പറ്റി നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റിവെക്കാം. അടുത്തതായി ഒരു ജാറിലേക്ക് 6 വറ്റൽമുളക് ഇട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇനി ഒരു പാനിൽ 2 tablespoon എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് 1/2 cup തേങ്ങ കൊത്തിട്ട് കൊടുക്കുക. എന്നിട്ടിത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അടുത്തതായി ഇതിലേക്ക് 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പിട്ട് കൊടുത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 teaspoon മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. രണ്ട് പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ട് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അടുത്തതായി ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും 10 വെളുത്തുള്ളി അല്ലി ചെറുതായിട്ട് അരിഞ്ഞതും ഇട്ട് കൊടുത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതാ ഇതിപ്പോൾ ഇവിടെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. തക്കാളി വെന്തുടഞ്ഞതിന് ശേഷം ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളകും 1 teaspoon കാശ്മീരി ചില്ലി പൗഡറും 1 teaspoon ഗരം മസാലയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കൊഞ്ചിട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുതിർത്തെടുത്ത ചെറിയ കഷ്ണം കുടംപുളി ഇട്ട് കൊടുക്കുക. അടുത്തതായി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 cup വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കുക. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് 1/2 teaspoon കുരുമുളക് പൊടിയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് 2 മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 മുറി നാരങ്ങ നീരൊഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
ഇതാ നമ്മുടെ ടേസ്റ്റി കൊഞ്ച് റോസ്റ്റ് ഇപ്പോൾ ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.